അപ്പോൾ ഇന്നത്തെ ചിക്കൻ കടായിലേക്കുള്ള സാധനങ്ങൾ, ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സവോള കട്ട് ചെയ്ത് വെച്ചത്, ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, മല്ലി, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, സവോള ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, തക്കാളി അരച്ചത്. അപ്പം ചിക്കൻ കടായിക്കുള്ള കടായി മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നു. അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലി ഇട്ടു, കുരുമുളക് ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അടുത്തതായി നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി, ചട്ടി നല്ല ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് എണ്ണ ഒഴിച്ച ഉടനെ പെട്ടെന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് വാടി വന്ന് അതിനകത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു, രണ്ടും ഒരുപോലെ ഇളക്കി കൊടുക്കുക. ക്യാപ്സിക്കം സവോളയും വാടിയിട്ടുണ്ട്, അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അടുത്ത മസാല റെഡിയാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്കായി, ചെറുജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച സവോള ഇട്ട് കൊടുക്കുക. സവോള ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സവോള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അതിനകത്ത് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരുപോലെ ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ ഇട്ട് ഒന്ന് ഇളക്കി എല്ലാം ഒരു എന്താ എല്ലാ സവോള ഒരുപോലെ മിക്സ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ ഒരു 3 മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് വെക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ 3 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനകത്തേക്ക് എടുത്ത് മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരുപോലെ ഇളക്കി കൊടുക്കുക. കടായി ചിക്കൻ കേടാവാണ്ട് നോക്കണം, അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ നന്നായിട്ട് ഒരുപോലെ ഇളക്കി കൊടുക്കുക, ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഇനി നമ്മൾ അടുത്തായിട്ടുള്ള തക്കാളി അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരുപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ തക്കാളി ഒഴിച്ച് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്, വെള്ളം അതിലൊന്ന് തിളച്ചു വന്നു. ഇനി അതിനകത്തേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള മസാല, കടായി മസാല, ഒരു 2 സ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഒരുപോലെ എല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അടുത്തായിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള സവോളയും ക്യാപ്സിക്കം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പ്, എരിവ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് എന്താണ് കുറവുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഒരുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ ശരിക്കും വെന്ത് കിട്ടില്ല. എന്നിട്ടൊന്ന് ഒരുപോലെ ഇളക്കി കൊടുത്തിട്ട് അതിലത്തേക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില, മല്ലിച്ചപ്പ്,
നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരുപോലെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ സ്വാദൂറും ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിത് സെർവ് ചെയ്യാം. കഴിച്ചിട്ട് ഇതുപോലെ എല്ലാവരും റെഡിയാക്കി നോക്കുക. ഹായ്, നല്ല അടിപൊളി കൊതിയൂറിന സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കത് എടുത്ത് ചോറും കൂട്ടി എല്ലാവരും പിടുത്തം പിടിക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കടായി കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ടേ പെട്ടെന്ന് വേണം പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിത് കഴിച്ചിട്ട് വരാം കേട്ടോ. ഏ